ജീവിതങ്ങൾ സംഗീത സാന്ദ്രമാക്കുന്ന ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ന്റെ മറ്റൊരു എപ്പിസോഡ് ഇതാ. വി പ്രൗഡ്ലി പ്രസന്റ്സ് ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ന്റെ ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അവർ വാല്യുബിൾ പ്രഷ്യസ് ജഡ്ജസ്. പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ ബിജി ബായ്, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് വെൽക്കം അവർ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ടു ദ സ്റ്റേജ്. ദാറ്റ് ഈസ് നൺ അദർ ദാൻ കൃതിക. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും പാടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. കൃതിക വണക്കം. വണക്കം കൃതിക, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഇന്ന് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് റൗണ്ടിൽ ഏതാണ് സോങ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നാദം എൻ ജീവനെ. ഇത് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ആണ് അല്ലേ? ഒരുപാട് ഫേവറേറ്റ് സോങ് ഉണ്ട്, ബട്ട് വൺ ഓഫ് ദാറ്റ്. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഡു ഇറ്റ് വെൽ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
കേട്ടിക്കാ, നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടിരിക്കാന്. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. കമന്റ്സ് അറിയണ്ടേ? ഓക്കെ, നമുക്ക് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ജഡ്ജസ്, വളരെ കൃത്യ, ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്ന് പാടിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അതായത് ഇത്രയും നല്ല പാട്ടുകൾ നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ആദ്യം വലിയ സന്തോഷം. എ ഗ്രേറ്റ് നമസ്കാരം ടു ദ ലെജൻഡ് ഇസൈജ്ഞാൻ ഇളയരാജ, ഇത്രയും നല്ലൊരു പാട്ട് സൃഷ്ടിച്ചതിന്. നമുക്കറിയാം ജാനകിയമ്മയാണ് പാടിയിരിക്കുന്നത് വൈരമുത്തുവിന്റെ ഗാനരചനയിൽ. മോളെ നന്നായിട്ട് പാടി മോളെ. യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഇംപെർഫെക്ഷൻസ് ഇല്ലാന്നല്ല, തോന്നിയ ചെറിയ സജഷൻസ് ഈ സസ്റ്റെയിൻ നോട്ട്സ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നാദമെൻ ജീവനെ, വാവായൻ ദേവനെ, പിന്നെ ചില സ്ഥലത്ത് ബോധപൂർവം ഒരു ഗമകം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട, അത് പാട്ടിലുള്ളത് മോൾ നാച്ചുറലായിട്ട് പാടിക്കോളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ദ അതർ ആസ്പെക്ട്സ് റിഗാർഡിങ് ദ സോങ്, മോൾ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു സ്റ്റേജിൽ, വെരി ആപ്റ്റ് കോസ്റ്റ്യൂം, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, വെരി പ്ലസന്റ്, വെരി സ്മൈലിംഗ്, എല്ലാം കൊണ്ടും തന്നെ പോസിറ്റീവ് ആയിരുന്നു. നല്ലൊരു പാട്ട്, നല്ല ആംബിയൻസ് ഉണ്ടാക്കി. ജസ്റ്റ് കീപ് ദീസ് ചെറിയ കാര്യങ്ങൾ, അതായത് വിധവയാകി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്ലാൻ തെറ്റിയിരുന്നു, അതുപോലെ ലാസ്റ്റ് എൻ ജീവനെ, ആ എൻ എന്ന് പറഞ്ഞ നോട്ടും മാറിയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റെസ്റ്റ് എവറിത്തിങ് വാസ് ഫൈൻ, ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ട് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു പാട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചതിൽ, ജൂനിയർ ഐഡലിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും രാജാ സാറിൻ്റെ ഒരു മെലഡി ഗാനം ഇന്നത്തോടുകൂടി പിറവി കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് രാജാ സാറിൻ്റെ ഒരു റൗണ്ടുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? അനുഭവം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ എന്തായാലും ഇത്ര നല്ലൊരു ഗാനം സമ്മാനിച്ചതിന് ചേച്ചിക്ക് ഭയങ്കര താങ്ക്സ് പറയണു. ഭയങ്കര ഇഷ്ടം മുളന്ത് രസമുണ്ടാവാം. മറ്റേ ധാവണിയിലൊക്കെ നിന്നാൽ മുല്ലപ്പൂവും ചൂട് നിൽക്കുമ്പോൾ പാട്ടും കൂടെ വളരെ എന്താ പറയുക, ഈ പാട്ട് ഒരു ഞാൻ കേട്ടില്ല, ജാനകിയമ്മയും സുശീലമ്മയും ആരെയൊക്കെ ആയിരിക്കും പാടിയേക്കുന്നത്? ജാനകിയമ്മ ആയിരിക്കും. അപ്പൊ ജാനകിയമ്മയുടെ ഈ പാട്ട് ഒരു കുഞ്ഞു കൊച്ചു പാടിയാൽ എങ്ങനെയിരിക്കും? വളരെ സ്വീറ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു മോള് പാടിയതിൽ. അത് കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. തമിഴ് പാട്ടുകളോട് മോക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അല്ലേ? കുട്ടിയല്ലേ തമിഴൊക്കെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് തമിഴ് നന്നാ തെരിയുമാ? കൊഞ്ചം കൊഞ്ചം. വീട്ടിലേതാ സംസാരിക്കുന്നത്? ഇടയ്ക്ക് സംസാരിക്കും, ഇടയ്ക്ക് മലയാളം സംസാരിക്കും. നിങ്ങൾ എവിടുത്തുകാരാ ശരിക്കും? ഞാൻ കേരളം തന്നെയാണ്. അതല്ല, പാലക്കാടോ അങ്ങനെ എന്തെങ്കിലും സ്ഥലം? തിരുവനന്തപുരത്താണോ? അല്ല, എന്റെ അച്ഛന്റെ നാട്. കൂടുതൽ തമിഴ് പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ തിരുവനന്തപുരം ഈ ഭാഗത്തോട്ട് അല്ലെങ്കിൽ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിൽ ഭാഗത്തോട്ട് തമിഴ് ഭയങ്കര ഒരു ഇതാണ്. അതുപോലെ പാലക്കാട് കോയമ്പത്തൂർ ആ ഭാഗത്തോട്ട് തമിഴ് ഭയങ്കര ഇഷ്ടം. ആ ബാക്കിയെല്ലാം ഇഷ്ടമില്ല എന്നല്ല, ഞാൻ ആ ഭാഗത്തുനിന്നാണോ വന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ മോളെ, താങ്ക് യു. ആകെയുള്ളൊരു സജഷൻ ഉള്ളത് വെച്ചാൽ കുറച്ചുകൂടി സാഹിത്യം പറയുമ്പോഴേ പാട്ട് പാടുമ്പോൾ വാക്കുകൾ കുറച്ചുകൂടി ഓപ്പൺ മൗത്തിൽ പറയണം. വാക്കുകൾ ആണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പാടുന്നതെന്ന് ഒരു ബോധ്യം വേണം കേട്ടോ. അത് കുറച്ചുകൂടി ഓപ്പണായിട്ട് പറഞ്ഞ് തീർക്കണം എന്താ പറയുന്നതെന്ന്, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതർവൈസ് വളരെ നന്നായിട്ടുണ്ട്, എസ്പെഷ്യലി ഓർക്കസ്ട്രയും എല്ലാം ബ്യൂട്ടിഫുൾ. രാകേഷ് ഫ്ലൂട്ട് കാരണം വോക്കൽ സോളോ സിംഗിങ്ങിന് അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിനകത്ത് ഫ്ലൂട്ട് ബീറ്റുകൾ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു, ടോട്ടലി ഗ്രേറ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പം കൃത്തിക്ക നല്ല കമന്റ്സ് കിട്ടി, നല്ല മാർക്കാണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, ഔട്ട് ഓഫ് 30 അനു ബേട്ടാ? മോളെ 25.5 ഔട്ട് ഓഫ് 30. 25.5 ചേച്ചി? 25.75. കുഞ്ഞുവായോണ്ട് ഇനിയും ഇനിയും ഫീൽ വരാം അല്ലേ? ഇപ്പൊ 2.25 കേട്ടോ. 2.25 ബീച്ച് ചേട്ടാ. എക്സ്പ്രഷൻ 2.5 ഓൺ 3 വിച്ച് മേക്ക് യുവർ ടോട്ടൽ സ്കോർ 84.75 ഓൺ 100. കൃതികയുടെ രണ്ട് പെർഫോമൻസും ഈ ഫസ്റ്റ് സ്റ്റേജിൽ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയില്ലേ? പ്രതീക്ഷിച്ചത്രയും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല, അത് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, അതൊക്കെ ശരിയാവും, ശരിയാക്കി വരണം അടുത്ത സ്റ്റേജിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. മൊത്തത്തിൽ
നല്ല രസമുണ്ടായിരുന്നു, ഒരു സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു മോളെ ഈ പാട്ട്. ഒരു കിളി തനി തിരുക്ക ഇരുവിഴി സിവന്തിരുക്ക ഇതൾ മട്ടും വിളിച്ചിരുക്ക അഴകിയ രഘുവർണി അനുദിനവും നിന്നുപോയി വർണ്ണം വർണ്ണം. ചിത്ര ചേച്ചി ഉള്ളത് കൊണ്ടായിരിക്കാം ഇളയരാജ സാറ് ഇത്ര ഒരു പാട്ട് കമ്പോസ് ചെയ്തത്, കാരണം അവർക്ക് മാത്രമായിരിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുക ആ പാട്ട്. അത് മോള് മോളുടേതായിട്ടുള്ള ഒരു 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 കാലിബറിൽ ഒരു കേപ്പബിലിറ്റിയിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. For the nation. Welcome our next contestant to the stage. ITL World Junior Idol Season 2 in the 18 contestants il ninnum valare young contestant aanu aduthayi vedil perform cheyan ethunnathu. Style and attitude round il perform cheyan ethunnu nammude swantham devika kutti. 10 veluppina muttatta nikkana kasturi mullakku kaadu kutta ende kasturi mullakku kaadu പ്രഭാതം പോലെ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു റെൻഡിഷൻ ആയിരുന്നു മോളുടെ കേട്ടോ. പാട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല, അതിന്റെ പക്വത ആയി വരുന്നേ ഉള്ളൂ. അതിന്റെ കാവ്യഭാവനയൊക്കെ മനസ്സിലാക്കി വരുമ്പോ കുറച്ച് സമയം. അന്ന് കണ്ടതിലും സുന്ദരിയായിരിക്കുന്നു. എല്ലാവരും പറയൂലേ സുന്ദരിയാ സുന്ദരിയാന്ന്, സുന്ദരിയാന്ന് പറയൂ. ഓ എനിക്ക് വയ്യ. ഓ മോള് ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ അഗ്നി നക്ഷത്രം എന്ന തമിഴ് ഫിലിമിലെ നിന്നുക്കോരി. നിന്നുക്കോരി ആ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ, നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ, നല്ല മാർക്ക് വാങ്ങിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ദേവിക. ലെറ്റ്സ് വാച്ച് ഇറ്റ്. Thank you.
മോളുടേതായിട്ടുള്ള ഒരു 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 കാലിബറിൽ ഒരു കേപ്പബിലിറ്റിയിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മോളുടെ വയസ്സിന് ഇത് വളരെ ടഫായിട്ടുള്ള ഒരു പാട്ടാണ്, അതുകൊണ്ട് തന്നെ മോള് മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. For the nation. ഫ്ലവേഴ്സിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. നന്നായിരുന്നു, താങ്ക് യു. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു മോള് നമുക്ക് തന്നത്. നമുക്ക് ഇനി പാട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജഡ്ജസിന് എടുത്ത് വെക്കാം അല്ലേ. ഓക്കെ ജഡ്ജസ്, ഓവർ ടു യു. ദേവിക, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കൊരു ആസ് ആൻ ഓഡിയൻ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് എന്താ പറയാ, കൊറിയോഗ്രാഫിയും മോളുടെ പ്രസൻസും അതുപോലെ ഓർക്കസ്ട്രയും ഗിറ്റാർസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കാരണം ഇത് ശരിക്കും നിന്നുക്കോരി വർണ്ണം പോലെ തന്നെ മനോഹരവും ശ്രമകരവുമായിട്ടുള്ളൊരു പാട്ടാണ്, ബുദ്ധിമുട്ടുള്ള പാട്ടാണ് അല്ലേ. നമുക്കറിയില്ലേ പാടുമ്പോൾ, കാരണം അതൊരു ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പോലെയാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെ അതിൽ വാക്കുകൾ എഴുതി ചേർത്തിരിക്കുകയാണ്, സാഹിത്യം എഴുതി. അത് അതുപോലത്തെ ഒരു പാട്ടാണ്. അതുപോലെ അത് നിന്നു നിന്നു കോരി വർണ്ണം അങ്ങനെ അടിച്ചു പാടാം ശരിക്കും ആ വരി മാത്രം. അങ്ങനെയാണ് ഒരു വർണ്ണം പാടുന്ന പോലെ തന്നെയാണ് അത് ശരിക്കും പാടിയിട്ടുള്ളത് അല്ലേ. ചിത്രചേച്ചി, ചിത്രചേച്ചി ഉള്ളത് കൊണ്ടായിരിക്കാം ഇളയരാജ സാറ് ഇത്ര ഒരു പാട്ട് കമ്പോസ് ചെയ്തത്. കാരണം അവർക്ക് മാത്രമായിരിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുക ആ പാട്ട്. അത് മോള് മോളുടേതായിട്ടുള്ള ഒരു 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 കാലിബറിൽ ഒരു കേപ്പബിലിറ്റിയിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. നമ്മൾ കൊച്ചുകുട്ടിയാണ്, അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടായിരുന്ന പാട്ടിൽ. അത് തന്നെ ഒരു ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ കേട്ടോ. മാളക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു മോളെ. നല്ല കൊറിയോഗ്രഫി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുണ്ട്, താമരപ്പൂവും പിന്നെ എന്താ പറയുക, തിളങ്ങുന്ന തുണിയും എല്ലാം എന്തോ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഒരു സിനിമ കാണുന്ന ഫീലായിരുന്നു മോളെ ഈ പാട്ട്. അഗ്നി നക്ഷത്രം എന്ന സിനിമ, നക്ഷത്രം ആണോ, നക്ഷത്രം എന്ന സിനിമയിൽ നമ്മുടെ ചിത്രചേച്ചി ആലപിച്ച വളരെ മനോഹരമായ എന്നാൽ വളരെ ടഫായിട്ടുള്ള ഒരു പാട്ട് മോൾ അത് എടുത്ത് ട്രൈ ചെയ്ത് ഇത്ര ഭംഗിയാക്കിയതിന് മോക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി നടന്നെങ്കിൽ അതൊരു മടിയോടുകൂടിയുള്ളൊരു നടപ്പായിരുന്നു, അതൊന്നും വേണ്ട. ഇനി നടന്നില്ലെങ്കിൽ നടക്കണമെന്നല്ല പറയണ, ഇനി നടന്ന അതൊന്ന് ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ നടക്കാം. നടക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നമ്മൾ വേണ്ട. ഇനി നിങ്ങൾ ഒരുപാട് പുരോഗമനം നിങ്ങളുടെ പാട്ടിലും അതിന് പറഞ്ഞുതരാതെ നിങ്ങൾക്ക് കേട്ടി. ഏറ്റവും വലിയ നല്ലൊരു ജഡ്ജാണ് ബിജി ബാൽ, മ്യൂസിക് ഡയറക്ടർ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ സ്വന്തം ചേട്ടനും ചേച്ചിയായിട്ട് ഒരു കൂട്ടുകാരെ പോലെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇനിയും നല്ല പ്രകടനങ്ങൾ ഞങ്ങൾക്കായിട്ട് സമ്മാനിക്കുക. ഈ പാട്ട് നമുക്ക് അവിടെ ഇവിടെ കുറച്ച് പിച്ച് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായല്ലോ മോക്ക്, വരണം ഈ സംഭവങ്ങളൊക്കെ. അതുപോലെ മുകളിലോട്ട് പോകുന്ന സംഭവങ്ങൾ കുറച്ച് സ്ട്രെയിൻ തോന്നിയെങ്കിലും മോള് കഷ്ടപ്പെട്ടാണെങ്കിലും അത് പാടി ഒപ്പിച്ചു, അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നന്നായി പാടി കേട്ടോ. മോളെ ദേവിക, നല്ലൊരു കമ്പോസിഷൻ മോള് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക്സ് ടു ഇളയരാജ സാർ, ചിത്രചേച്ചി, വാലി എന്ന കവി, മണിരത്നൻ സാറിന്റെ സിനിമയാണ്. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഗിവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. മോളെ, മോളുടെ പ്രസന്റേഷൻ നന്നായിരുന്നു, പക്ഷെ സിംഗിങ്ങിൽ തീർച്ചയായിട്ടും അവിടെ ഇവിടെ കുറെ ഫ്ലോസ് ഉണ്ടായിരുന്നു. റിമി പറഞ്ഞ പോലെ നിന്നു കോരി വരണം, വർണ്ണം എന്ന സ്ഥലം വല്ലാതെ പരത്തി പറയണ്ട, ഒന്ന് ഒതുക്കി പറയാം, എന്നാലേ അതിന് കുറച്ച് ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. അതുപോലെ പ്രധാനമായും ഇസൈക്കിട അല്ല, ഇസൈത്തിട ഞാൻ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. മോൾക്ക് ഓർമ്മയുണ്ടോ ഗ്രൂമിങ്ങിൽ, ഓർമ്മയുണ്ടോ? അത് വീണ്ടും തിരിച്ചു പാടി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കവി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് വാലിസർ എഴുതിയിട്ടുള്ളത്. നിന്നുക്കോരി വർണ്ണം എന്ന് പറയുന്നത്
കർണാടക സംഗീതത്തിൽ അല്ലെങ്കിൽ സംഗീതത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു കമ്പോസിഷനാണ്. ഇസൈത്തിട എന്നൈ തേടി വരണം, അതായത് അതിൻ്റെ പറയുന്നത് നിന്നുക്കോരി വരണം എന്ന വരികൾ അത് കമ്പോസ് ചെയ്യാനായിട്ട് എന്നെ തേടി വരണം എന്നാണ് അവിടെ കവി ഉദ്ദേശിക്കുന്നത്. അത്രയും സുന്ദരിയായ ഒരു യുവതി അല്ലെങ്കിൽ മ്യൂസിക്കലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യുവതി എന്നാണ് നായിക സ്വയം അവകാശപ്പെടുന്നത് സിനിമയിൽ. അത്രയും കോംപ്ലിക്കേഷൻസിലോട് പോകണ്ട, ബട്ട് ആ വാക്ക് തെറ്റിയത് കൊണ്ട് വരുന്ന അർത്ഥവ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം അനുപല്ലവിയും ചരണത്തിലും മോൾക്ക് കുറച്ച് സ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, കുറച്ച് തെറ്റുകളും ഉണ്ടായിരുന്നു അനുപല്ലവിയും ചരണത്തിലും. പക്ഷെ അതിൽ ഏറ്റവും വലിയ ഒരു നല്ല ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രെയിൻ വന്നിട്ടും സാധാരണയായി മോളുടെ ഏജിലുള്ള കുട്ടികൾ ആദ്യമായി സ്റ്റേജിൽ പാടുമ്പോൾ ഒന്നുകിൽ നിർത്തും അല്ലെങ്കിൽ കരയും, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. അതൊക്കെ സ്പോർട്ടീവായിട്ട് മറികടന്ന് മോൾ ഹാപ്പി ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, അതിന് നല്ലൊരു കയ്യടി. ഒരു സ്പോർട്ടീവ്നെസ് വേണം, ബിക്കോസ് നമ്മൾ എപ്പോഴും ലൈവ് പാടുമ്പോൾ തെറ്റുകൾ സ്വാഭാവികമാണ്, സ്ട്രെയിൻ വരും, ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു സ്പോർട്ടീവ്നെസ്, ഒരു കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും മോൾ എക്സ്പ്രഷൻ ഫാക്ടറിലാണ് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്. പാട്ട് കേട്ട് കേട്ട് എങ്ങനെ ആ ഗായിക പാടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ബി ചേട്ടൻ പറഞ്ഞ പോലെ മോളുടെ വയസ്സിന് ഇത് വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട് തന്നെ മോള് മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. വെരി വെരി സ്പെഷ്യൽ താങ്ക്സ് ടു ദ കൊറിയോഗ്രാഫേഴ്സ്, നല്ല കൊറിയോഗ്രഫി ആയിരുന്നു, വെരി റിച്ച് ഇറ്റ് വാസ്, നല്ല ഒരു പ്ലീസിംഗ് കൊറിയോഗ്രഫി, അതും പ്രത്യേകിച്ച് പറയണം. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അനു ബേട്ടാ. ദേവികുട്ടി, നല്ല കമന്റ്സ്, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ. ഓക്കെ, ഔട്ട് ഓഫ് 30 വിചേട്ടാ 25.5. 25.5 on 30. പറഞ്ഞ എല്ലാ നെഗറ്റീവ്സും ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ എപ്പിസോഡിൽ അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു നമ്മുടെ വെരി ഹൈ എനർജറ്റിക് ഹോസ്റ്റ് മേഘ്ന. കമ്മിങ് അപ്പ്, ചെക്ക് ഇറ്റ് ഔട്ട്. I'm not afraid to die.
വെച്ചാണ് പാടുന്നതെന്ന് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യണം. ദാസാറ് പാടിയ ഒരു പാട്ടാണ് അതിൽ ഒരുപാട്, കാരണം നമുക്ക് അത്ര ഒരിക്കലും നമുക്ക് അതേപോലെ പാടാൻ പറ്റത്തില്ല. നമുക്കെല്ലാം പാടാനുള്ള ടാലന്റ് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസോട് കൂടി മുൻപോട്ട് പോകണം. മെലഡി വൈസ് സോങ് വാസ് ഓക്കെ, പക്ഷേ ഇതിന് വേണ്ടുന്ന ഒരു ആംബിയൻസ് അല്ല മോള് കൊടുത്തത്. അനുപലിയിലും നല്ല മെലഡിയാണ് വരുന്നത്. മോളിലോട്ട് പോകുന്ന ഭാഗങ്ങൾക്ക് മോള് ഭയങ്കരമായിട്ട് ഒതുക്കി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഒതുക്കി കളഞ്ഞു. ഒരു എനർജിയോടെ പാടണം. എന്താണ് നമ്മൾ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് വരട്ടെ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ ഏതോ തീരിൽ പകലറിയാതിരവറിയാതെ ഒഴുകുകയല്ലോ. ബിജിബാൽ ആൻഡ് അനൂപ് ശങ്കർസ് കോസ്റ്റ്യൂം സ്പോൺസർഡ് ബൈ സ്റ്റാറ്റസ് സാഫല്യം കോംപ്ലക്സ് പാളയം ട്രിവാൻഡ്രം. Remy Tommy and Meekanas costume sponsored by Zarina Catholic Center General Hospital Junction Trivandrum.